കള്ളനെ കാവലേൽപ്പിച്ചു എന്ന ചൊല്ല് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇപ്പം സി പി എം. കരിമന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് അത് എങ്കിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം സഹകരണ ബാങ്കുകളും ഭരിക്കുന്ന സി പി എം നിക്ഷേപകരുടെ പണം നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും ആഡംബര ജീവിതത്തിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻകിടക്കാരല്ല, അന്നന്നത്തെ അധ്വാനത്തിലൂടെ അന്നന്നത്തെ ദിവസത്തെ അന്നത്തിനു വേണ്ടി സമ്പാദിച്ച പണമാണ് പാവപ്പെട്ട മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച് നിക്ഷേപിച്ചിരുന്നത്. ഒരു സൈഡിൽ കൂടി കിറ്റിലൂടെ അന്നം നൽകുന്നു എന്ന് പറയുന്നെങ്കിലും മറുപക്കിൽ ആ അന്നത്തിൽ കൈയിട്ടിളക്കി കശാപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ വിശ്വസിച്ച തൊഴിലാളികൾ അടക്കമുള്ളവരുടെ പേരിലാണ് സഖാക്കൾ വ്യാജ വായ്പ എടുത്തത്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റുകാർ തകർത്തു കളഞ്ഞത്. കരുവന്നൂരിൽ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് കോടികളാണ് തട്ടിച്ചിരിക്കുന്നത്. കരുവന്നൂരിലെ തട്ടിപ്പ് 6 വർഷമായി ഒളിപ്പിച്ചത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെ എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട വസ്തുത. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണത്തിന്റെ ലക്ഷ്യവും ഒരുപക്ഷെ ഇതുപോലത്തെ വ്യാജ വായ്പാ തട്ടിപ്പ് തന്നെയാവാം. 1000 കോടിയിലേറെ ആസ്തിയുള്ള ബാങ്കുകളിൽ 5 രൂപ തികച്ചെടുക്കുവാനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നേതാക്കളുടെയും ബിനാമികളുടെയും കള്ളപ്പണവും നിക്ഷേപ വായ്പാ തട്ടിപ്പും പിടിക്കപ്പെടുമോ എന്ന ഭയമാണ് ഇപ്പോൾ ഭരണകൂടത്തെ അലട്ടുന്നത്. ഇഷ്ടക്കാർക്ക് വൻതോതിൽ വായ്പ അനുവദിച്ച് ബാങ്കുകൾ കൊള്ളയടിക്കുന്ന പാരമ്പര്യം എന്തിനാണ് ഈ സാധാരണക്കാരനോട് ഇങ്ങനെ കാണിക്കുന്നത്? കരുവന്നൂരിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം കള്ളം വെളുപ്പിക്കുവാനുള്ള ശ്രമമാണ്. തൊഴിലാളികളുടെ രക്തത്തിൽ നിന്നും പടച്ചുയർത്തിയ പ്രസ്ഥാനം തന്നെ തൊഴിലാളികളുടെ പാവപ്പെട്ടവന്റെ വിയർപ്പിൽ കൈയിട്ടു വരുന്നു. മടിയിൽ കനമില്ലെങ്കിൽ നിക്ഷേപകർക്കും നാട്ടുകാർക്കും വിശ്വാസമുള്ള ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രിയും ഈ കേരള ഭരണകൂടവും തയ്യാറാകും.